ഹലോ, ഹായ് വിവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ? ഇന്ന് ഞാൻ പതിവ് പോലെ തന്നെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ആന്തൂറിയത്തിൻ്റെ കുറച്ച് കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെ വെറൈറ്റീസാണ്, എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ആന്തൂറിയങ്ങൾ എന്നുള്ളതെന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ള ആന്തൂറിയത്തിൻ്റെ പ്ലാന്റ്സ്. ഇതിൻ്റെ കുഞ്ഞു പ്ലാന്റ്സുകളാണ്, നമ്മൾ കുഞ്ഞ് മീൻസ് ഒരു മീഡിയം പ്ലാന്റ്സുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെ വെറൈറ്റീസ് ആണ് എന്നുള്ളതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഒരു 10 വെറൈറ്റീസ് പ്ലാന്റ്സ് ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദേ ഈ കാണുന്ന പ്ലാന്റ്സ് ആന്തൂറിയത്തിൻ്റെ എലിഫൻ്റ് ഇയർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ്സ് ആണ്. ഇത് നല്ല ലീഫ്, നല്ല വലുതാവും, അതിൽ ഇങ്ങനെ വൈറ്റ് നെയർസൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. ഉണ്ട്, ഇതിൽ ഫ്ലവർ വരുന്ന ആന്തൂറിയല്ല, ഈ കാണുന്ന ചെറിയൊരു ഫ്ലവർ പോലെ വരുന്നതാണ് നമുക്ക് ഫ്ലവറായിട്ട് ഉള്ളൊരു പ്ലാന്റ്. ഇത് ഈ കാണുന്നതാണ് അതിൻ്റെ ഒരു ഫ്ലവർ. ഇതിൽ തന്നെയാണ് നമുക്ക് സീഡും ഇതിൻ്റെ ഉണ്ടാവും. ആ സീഡ് ഇട്ടിട്ട് കിളിപ്പിച്ചിട്ട് നമുക്ക് ഉണ്ടാവാം, ചെടി ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ സീഡ് അത്ര അങ്ങ് കിളുത്ത് വരാറില്ല, അല്ലാതെയും നമുക്കത് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കാണുന്നതാണ് ഹുക്കേറി എന്ന് പറയുന്ന ആന്തൂറിയം. ഇതും കാണാൻ നല്ല ഭംഗിയുള്ളതാണ്, ലീഫൊക്കെ കാണാനും. ഇത് ഇതിൻ്റെ ഒരു പൂ പോലെ വന്നിരിക്കുന്നത് കണ്ട്, ഇതൊക്കെ ആ കാണുന്നതൊക്കെ സീഡാണ് അതിൻ്റെ. ആ സീഡ് നമ്മൾ എടുത്തിട്ട് നമുക്ക് കിളിപ്പിക്കാവുന്ന അല്ലാതെയും ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സുകളാണ്. ഇത് അടുത്ത് കാണുന്നതാണ് ആന്തൂറിയം വാട്ടർ മെലനീസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇത്. ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ ഇല, ഇതിൻ്റെ രണ്ട് ടൈപ്പ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഭംഗി ഇതാണ്ട്, ആ ഇലയുടെ ഒരു ഭംഗിയാണ്ടല്ലോ, ഓരോ എന്താ ഷേപ്പിനെ പറയുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു നഴ്സറിയിൽ വെച്ചതായതും കൊണ്ട് നിങ്ങൾക്ക് അത്ര ഭംഗി തോന്നില്ല, കാരണം ഇത് ഞാൻ അങ്ങനെയാണല്ലോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നന്നായിട്ട് നല്ലൊരു ചട്ടിയിലൊക്കെയാണ് വെച്ചിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫൊക്കെ നന്നായിട്ട് വരും. അപ്പോൾ കാണാനും നല്ല ഭംഗിയാണിത്. ഇത് ആന്തൂറിയം വേറൊരു ടൈപ്പ് ആണ്. ഇത് ഇതിൻ്റെ ലീഫ് വന്നിട്ട് സൈഡിൽ വന്നിട്ട് ഇങ്ങനെ കേളായി കേളായിട്ട് നിൽക്കുന്നതാണ് ഇത്. പിന്നെ ഇതിൻ്റെ പൂവനും കുറച്ച് മറ്റേ പൂവ് കാണിച്ച പോലെ അല്ല, അതെല്ലാം ഒരു പെൻസിൽ പോലെ ഇങ്ങനെ നീളത്തിൽ പോവുള്ളൂ. ഇത് കുറച്ചും കൂടെ അതിൻ്റെ ആ പൂവിന് നല്ല കുറച്ച് വണ്ണം ഉണ്ടായിരിക്കും. ഇതാണ് അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ഫ്ലവർ ഉണ്ടാവുന്നതല്ല. ഇതെല്ലാം ആന്തൂറിയം വെറൈറ്റീസ് കളക്ഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വാങ്ങിച്ചു വെക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ്. അടുത്ത് കാണിക്കുന്നത് നമ്മൾ ആന്തൂറിയം ഹുക്കേറിയുടെ വെറിഗേറ്റഡ് ആണ് ഈ കാണുന്നത്. ഇത് നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി കാണാൻ സാധിക്കും. അത്രയും നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ആണ്. ഞാൻ എൻ്റെ വീട്ടിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത് ഒന്നിൻ്റെയും പൂക്കൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട, അതിൻ്റെ ലീഫുകൾക്കുള്ള ഭംഗികളാണ് നമ്മൾ എടുക്കുന്നത്. പൂക്കളെല്ലാം ഇതിൽ നിൽക്കുന്നത് കണ്ടില്ലേ. ഈ കാണുന്ന പ്ലാന്റ്സ് ആണ് ശരിക്കും ഒറിജിനൽ ആന്തൂറിയം ബ്ലാക്ക് എന്ന് പറയുന്നത്. ബ്ലാക്ക് പർപ്പിൾ എന്നൊക്കെ പറയാം. ഇതിൻ്റെ ലീഫ് കണ്ട ഒരു പർപ്പിൾ കളറാണ് കണ്ടിട്ട്. ഇത് നിങ്ങൾ അധികം എവിടെയും കാണാൻ സാധ്യതയില്ലാത്ത ഒരു പ്ലാന്റ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനാദ്യം സെർച്ച് ചെയ്തപ്പോഴൊന്നും എനിക്കിത് കാണാൻ പറ്റിയില്ല, പിന്നെ എനിക്ക് കിട്ടിയിട്ടുമില്ല ഈ ഒരു പ്ലാന്റ്സ്. ഇത് എൻ്റെ മദർ പ്ലാന്റ്സ് ആണ്. ഇതിന്ന് ഒന്ന് രണ്ടെണ്ണം ഞാൻ പ്രൊപ്പഗേഷൻ ചെയ്തതെല്ലാം കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടില്ല. കണ്ടോ ഇതിൻ്റെ ലീഫിന് കണ്ടില്ല ഒരു പർപ്പിൾ കളറ് കണ്ടോ വരുന്നത്. കാണാൻ അടിപൊളി പറഞ്ഞ് നല്ല ഭംഗിയാണ്. ഈ കാണുന്നതൊക്കെ നമുക്കൊരു കോഫി കളറിൽ വരും ലീഫ്. ഞാനിപ്പോൾ ഇത് വെയിലത്ത് വെച്ചതും കൊണ്ട് കുറച്ച് ദിവസം വെയിൽ ഉണ്ടായിരുന്നല്ലോ, ആ വെയിലത്തേക്ക് ഒന്ന് നഴ്സറിയൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യുമായിരുന്നു. ആ സമയത്തൊക്കെ വെയിലത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ കളറൊക്കെ മാറിപ്പോയി. ഇതും ആന്തൂറിയത്തിൻ്റെ വേറൊരു വെറൈറ്റീസ് തന്നെയാണ്. ഇതും കാണാൻ നല്ല ഭംഗിയാണ്. ലീഫുകൾക്കൊക്കെ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സാണ് ഇതും. ഇതിൻ്റെ പേര് വാട്ടർ മെലനീസിൻ്റെ വേറൊരു ടൈപ്പാണ് ഇത്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകൾ നമ്മളുടെ അടുത്ത്, കുറച്ചും കൂടെ പ്ലാന്റ്സുകൾ ഉണ്ട് നമ്മളുടെ കയ്യിൽ. ഇതും ഒരു ടൈപ്പ് ആന്തൂറിയാണ്. ഇതിൻ്റെ പേര് എനിക്കങ്ങനെ കിട്ടുന്നില്ല. എല്ലാറ്റിൻ്റെയും പേര്, ഒത്തിരി പ്ലാന്റ്സുകൾ നേഴ്സറിയിൽ വന്നു പോകുന്നതും കൊണ്ട് എനിക്ക് ആ കുറേ പ്ലാന്റ്സുകളുടെയൊക്കെ പേര് മറന്നു പോവുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല, കിട്ടുന്നില്ല. ഒന്ന് ഓർത്താൽ കിട്ടും, പക്ഷേ നമ്മൾ അതിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇത് നല്ലൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ. ആന്തൂറിയത്തിൻ്റെ നല്ലൊരു പ്ലാന്റ്സ് ആണ്.
ഇതും ആന്തൂരിയത്തിൻ്റെ ഒരു ഇതിൽ വരുന്ന പ്ലാന്റ്സ് തന്നെയാണ്. ഇതും വരികരുടാണ്, അതിൻ്റെ കുഞ്ഞു പ്ലാന്റ്സ് ആണ്. ഈ കുഞ്ഞല്ല, ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ ലീഫ് കണ്ടോ, ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്, നിറയെ കളറ് പിടിക്കും. ഇത് ഞാൻ വെയിലും എൻ്റെ നഴ്സറിയിൽ കുറച്ച് വെയിലുകളിലും കുറച്ച് ഇതൊക്കെ അങ്ങനെ ചെടികൾ വരുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ചൊക്കെ ഒരു ലീഫിന് വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഇത് നമ്മൾ അപ്പുറത്ത് കണ്ടു കഴിഞ്ഞാൽ അതേ പ്ലാന്റ്സ് ആണ്. ആന്തൂരിയത്തിൻ്റെ ബ്ലാക്കാണത്. ഇത് വെരിഗേറ്റഡ് ആണ്. അപ്പോൾ ഇത്രയും ആന്തൂരിയത്തിൻ്റെ ഒരു ഏകദേശം ഒരു 10 വെറൈറ്റീസാണ് ഇപ്പം നമ്മളുടെ കയ്യിലുള്ളത്. ഇത് ആന്തൂരിയം എലിഫൻ്റ് ഇയറിൻ്റെയാണ്. ഇതിൻ്റെ വേറെ ഒന്ന് രണ്ട് നാരോ ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഔട്ടായി. അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളൊക്കെയാണ് നമുക്ക് ഇപ്രാവശ്യം സെയിലിനായിട്ടുള്ളത്. നിങ്ങൾക്ക് പ്ലാന്റ്സ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പറ്, കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വാട്സപ്പ് നിങ്ങൾ ചെയ്ത് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുന്നതാണ്. കൂടുതൽ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പിലൂടെ പറയാം. കാരണം പ്ലാന്റ്സിൻ്റെ സൈസിനനുസരിച്ചിട്ട് റേറ്റിൽ വ്യത്യാസം വരും. സ്റ്റാർട്ടിംഗ് പ്രൈസ് നമ്മളുടെ 150 ആണ് ആന്തൂരിയത്തിൽ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾക്കിത് ഏത് പ്ലാന്റ്സ് ആണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചാൽ മതി. ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇതിൻ്റെ വേറെയും ഒന്ന് രണ്ട് വെറൈറ്റീസ് നമ്മളുടെ അടുത്തുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഞാനത് ഇട്ട് തരുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്ത എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.